നമസ്കാരം. എന്തുകൊണ്ട് രാജ്യസ്നേഹിയായ ഒരാൾ കമ്മ്യൂണിസ്റ്റുകാരെ വെറുക്കുന്നു? അതിന് നിരവധി കാരണങ്ങളുണ്ട്. ഒന്ന്, യു എൻ സെക്യൂരിറ്റി കൗൺസിലിലെ ഇന്ത്യയുടെ സ്ഥിരാംഗത്വ പദവിക്ക് തടസ്സം നിൽക്കുന്നത് ചൈന. രണ്ട്, ആണവ വിതരണ രാജ്യങ്ങളുടെ ഗ്രൂപ്പായ എൻ എസ് ജിയിൽ ഇന്ത്യയുടെ പ്രവേശനത്തിനും തടസ്സം നിൽക്കുന്നത് ചൈന. മൂന്ന്, ഇന്ത്യയുടെ ആജന്മ ശത്രു രാജ്യമായ പാകിസ്ഥാന് രഹസ്യമായി ആണവ രഹസ്യവും ആണവ ബോംബും നൽകി ചൈന. നാല്, ഇന്ത്യയെ നിരീക്ഷിക്കുവാൻ പാകിസ്ഥാന് സ്വന്തം ഉപഗ്രഹം നൽകുന്ന രാജ്യം ചൈന. അഞ്ച്, ഭീകരരാഷ്ട്രമായ പാകിസ്ഥാന് ഇന്ത്യക്കെതിരെ ആളും അർത്ഥവും നൽകി സഹായിക്കുന്നതും ഐക്യരാഷ്ട്രസഭയിൽ അവർ കാണിക്കുന്ന നെറികേടിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യുന്നതും ചൈന. ആറ്, മാലിദ്വീപിലും ശ്രീലങ്കയിലും പാകിസ്ഥാനിലും പിൻവാതിൽ വഴി തുറമുഖ നിർമ്മാണം എന്ന പേരിൽ ഇന്ത്യയെ ലക്ഷ്യം വെച്ച് സൈനിക താവളം ഉണ്ടാക്കാൻ ശ്രമിച്ചതും ചൈന. ഏഴ്, ഇന്ത്യയുടെ വ്യാജ കറൻസികളുടെ നിർമ്മാണത്തിനുൾപ്പെടെ പാകിസ്ഥാന് സാങ്കേതിക സഹായം നൽകുന്ന രാജ്യം ചൈന. എട്ട്, ഡോക്ലാം ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ പ്രദേശങ്ങൾ മാന്തുവാൻ വരുന്നതും ചൈന. ഒൻപത്, ഇന്ത്യയുടെ സ്വന്തം സംസ്ഥാനമായ അരുണാചൽ തങ്ങളുടേതാക്കി തങ്ങളുടെ ഭൂപടത്തിൽ വരയ്ക്കുന്ന രാജ്യം ചൈന. പത്ത്, സ്വന്തം വിശ്വാസങ്ങളുമായി സമാധാനപൂർണമായി കഴിഞ്ഞ ഒരു ജനതയെയും അവരുടെ ആത്മീയചാര്യനെയും രായ്ക്കു രാമായണം സായുധ പട്ടാളക്കാരെ ഉപയോഗിച്ച് രക്തം ചിന്തി തുരത്തിയോടിച്ച് അവരുടെ മാതൃദേശം സ്വന്തം കാൽക്കീഴിലാക്കിയ രാജ്യം ചൈന. പതിനൊന്ന്, അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാനൊപ്പം എന്നും നിലയുറപ്പിച്ച രാജ്യം ചൈന. പന്ത്രണ്ട്, 1962 യുദ്ധത്തിൽ ഇന്ത്യൻ പട്ടാളക്കാർ സ്വജീവനുകൾ വെച്ച് തടഞ്ഞു നിർത്തിയ രാജ്യം ചൈന. പതിമൂന്ന്, ഐക്യരാഷ്ട്രസഭയിൽ അന്താരാഷ്ട്ര ഭീകരർ മസൂദ് അസറിനെ തീവ്രവാദിയായി പ്രഖ്യാപിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമത്തെ വിറ്റോ അധികാരം ഉപയോഗിച്ച് നിരന്തരം തടയുന്ന ശത്രു ചൈന. പതിനാല്, ജമ്മു കാശ്മീരിൻ്റെ ഒരു ഭാഗം അക്സായി ചീൻ എന്ന് പറഞ്ഞ് കൈവശം വെച്ചിരിക്കുന്ന ചൈന. നെഹ്റുവിൻ്റെ കഴിവില്ലായ്മയും മണ്ടത്തരവും കാരണമാണ് അങ്ങനെ ചൈനയ്ക്കത് ചെയ്യാൻ കഴിഞ്ഞത്. പതിനഞ്ച്, ഒളിഞ്ഞും തെളിഞ്ഞും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് നക്സലുകൾക്ക് ആയുധം പണം നൽകി ഇന്ത്യയെ പല കഷ്ണമാക്കാൻ ശ്രമിക്കുന്നത് ചൈന. അങ്ങനെയുള്ള ചൈന ചങ്കെന്നല്ല ചങ്കിടിപ്പാണെന്നും ചങ്കിനുള്ളിലെ തേങ്കനിയാണെന്നും ഒക്കെ എഴുതിയ ചിന്താ ജെറോമിനോട് വെറുപ്പ് തോന്നാതിരിക്കുമോ? ചൈനയ്ക്ക് വേണ്ടി സംസാരിച്ച കോടിയേരിയോട് വെറുപ്പ് തോന്നാതിരിക്കുമോ? സർവോപരി കമ്മ്യൂണിസ്റ്റുകാരനോട് വെറുപ്പ് തോന്നാതിരിക്കുമോ? വെബ് ഡെസ്ക് തത്വമൈനോസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്. Powered by Demos Furniture, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.